നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഒടുവിൽ പുകഞ്ഞ പുള്ളിപ്പുറത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ രാജിവെച്ചു. തളങ്ങും വിലങ്ങും കീറി മുറിച്ചപ്പോൾ സി പി എം നേതൃത്വത്തിനും സമ്മർദ്ദം കൂടി. ഒടുവിൽ രാജിവെച്ച് പുറത്തു പോകാൻ എം സി ജോസഫൈനോട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിക്കുകയായിരുന്നു. പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതിന് പിന്നാലെ സർക്കാരിനെതിരെയും നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടെ ജോസഫൈനെതിരെ നടപടിയെടുക്കാൻ സി പി എം നിർബന്ധിതരാകുകയായിരുന്നു. തന്നെ സർക്കാരാണ് നിയോഗിച്ചതെന്നും സർക്കാർ തന്നെ പുറത്താക്കിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നുമാണ് ജോസഫൈൻ നേരത്തെ പറഞ്ഞിരുന്നത്. കമ്മീഷൻ അധ്യക്ഷ കാലാവധി അവസാനിക്കാൻ 8 മാസം നിലനിൽക്കെയാണ് എം സി ജോസഫൈന്റെ രാജി. എം സി ജോസഫൈനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനങ്ങളും നടന്നിരുന്നു. വനിതാ കമ്മീഷൻ രാജിവെക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. അതേസമയം എം സി ജോസഫൈന്റെ തീരുമാനം ഉചിതമായ തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ഇനി വനിതാ കമ്മീഷൻ സ്ഥാനത്തേക്ക് പുതുതായി നിയമിക്കേണ്ടത് സ്ത്രീകൾക്ക് ആത്മവിശ്വാസം പകരുന്ന അധ്യക്ഷയെ ആയിരിക്കണമെന്നും വി ഡി പ്രതികരിച്ചു. വിവാദം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജോസഫൈൻ വിശദീകരണം നൽകിയിരുന്നു. തെറ്റുപറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവർ വിശദീകരിച്ചെന്നാണ് വിവരം. സ്വകാര്യ ചാനലിൽ നടന്ന ലൈവ് ഷോയിൽ ഗാർഹിക പീഡന പരാതി പറഞ്ഞ യുവതിയോടാണ് എം സി ജോസഫൈൻ നീതിരഹിതമായി പ്രതികരിച്ചത്. 2014 ആണ് കല്യാണം കഴിഞ്ഞത്. ഭർത്താവ് വിദേശത്ത് പോയ ശേഷം അമ്മായിയമ്മ ശാരീരികമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഭർത്താവിൽ നിന്നും സമാനമായ പീഡനമേറ്റുവെന്നും യുവതി വനിതാ കമ്മീഷന് ഫോണിലൂടെ നൽകിയ പരാതിയാണ് വീഡിയോ ആയി വന്നത്. പാർട്ടി അനുകൂലികൾ പോലും സമൂഹ മാധ്യമങ്ങളിലടക്കം ജോസഫൈനെതിരെ രംഗത്തെത്തിയിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കും പരാമർശത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. അതേസമയം ജോസഫൈനെ സംരക്ഷിച്ചാൽ തലവേദനയാകുമെന്ന് പിണറായി വിജയന് മനസ്സിലായി. ഇത് പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കുമെന്ന് പലരും പിണറായിക്ക് ഉപദേശിച്ചു കൊടുത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഷൈൻ ചെയ്യാൻ അവസരം കൊടുക്കുന്നതിന് താല്പര്യമില്ലെന്നതും തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാജിയോടെ വിവാദം കെട്ടടങ്ങുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ജോസഫൈൻ തുടരുന്നിടത്തോളം അവരെ വഴിയിൽ തടയുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് എ കെ ജി സെന്ററിന് മുമ്പിൽ പോലും കോൺഗ്രസ് പ്രതിഷേധം നടത്തി. കേരളത്തിലുടനീളം പ്രതിഷേധവും ശക്തമായിരുന്നു. ഈ സാഹചര്യമാണ് സി പി എം സെക്രട്ടേറിയറ്റ് പരിശോധിച്ചത്. ഇതിനിടെ കൊല്ലത്തെ യുവതിയോട് മോശമായി സംസാരിക്കുന്ന ജോസഫൈന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. ഇതും സി പി എം പരിഗണിച്ചു. മുൻപും പല വിവാദങ്ങളും ഉണ്ടായി. ഇതെല്ലാം പരിഗണിച്ചാണ് ജോസഫൈനോട് സി പി എം രാജി ആവശ്യപ്പെട്ടത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.